Kerala Homoeopathic Medical Education Retired Principal Dr.M. Abdul Lethif Paranu. Vilakkal undaagunna mikkavarum ella rogangalum cherkkan ikkaramayindu irukku saadhikkum. Gelthunaargal vadi nera prayojanakaramaagunnu undu. Athare musa rogathinte prathyeka adhimuthathil samsarikkunnu Dr. Abdul Lethif. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്ത്യയിലെ വളർന്നു പരിസരവും കാർഷിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. നാട്ടിലെ പേരുപോലെ നികത്തപ്പെടുന്ന പാടങ്ങളിലും മുറിച്ചു മാറ്റപ്പെടുന്ന കശുമാവുകളിലും തെങ്ങുകളിലും ഒക്കെ കർഷകർക്ക് പ്രതീക്ഷ നൽകുകയാണ് ഇദ്ദേഹം കണ്ടെത്തിയ ഹോമിയോ മരുന്നുകൾ. അഗ്രോ ഹോമിയോപ്പതിയുടെ സാധ്യതകളെ കാർഷിക മേഖലയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് തന്റെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വയനാട്, കോട്ടയം, തൃശൂർ തുടങ്ങി കേരളത്തിലെ പല ഭാഗങ്ങളിലെയും കർഷകർ ഈ മരുന്ന് ഉപയോഗിക്കുന്ന പാടങ്ങളിൽ പ്രത്യേകിച്ച് ഇനി മുതൽ ആന വരെ കടന്നു വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോ പ്ലാന്റ് ബർട്ടിലേറ്റ് ഇന്ററാക്ഷൻ എന്നൊരു പ്രതിഭാസം അവിടെ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ചെടി ഒരു പ്രത്യേക അലിലോ കെമിക്കൽസ് ഉത്പാദിപ്പിച്ചുകൊണ്ട് ഈ മൃഗങ്ങൾ അടുത്ത് അതിന് ആ വാസന ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കണം വിട്ടു നിൽക്കുന്നത്. ഒരിക്കൽ പോലും ഒരു കുഴപ്പമില്ല, ഒരു ജീവിച്ചാകുന്നില്ല. 200 ഗ്രാം ബോട്ടിലുള്ള ഗുളികകൾ ഏകദേശം 1000 തെങ്ങുകൾക്ക് ഉപയോഗിക്കാനാവും. കടുകുമണി വലുപ്പത്തിലുള്ള 45 ഗുളികകൾ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് അബ്ദുൽ ലത്തീഫ് പറയുന്നു. വർഷത്തിൽ 3 തവണയെങ്കിലും ഉപയോഗിച്ചുള്ള തെങ്ങുകളിൽ നല്ല വിളവുണ്ടായതായും മണ്ടരി പോലുള്ള അസുഖങ്ങൾ പാടെ ഇല്ലാതായതായും അദ്ദേഹം പറഞ്ഞു. ചികിത്സ ചെയ്യുന്നത് ഒരു 15 ദിവസത്തിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നു. സാധാരണ രീതിയിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വാഴയ്ക്ക് മരുന്ന് നൽകുന്നത്. അത് ഒരു വാഴയ്ക്ക് കടുകിൻ്റെ വലുപ്പമുള്ള 40-45 ഗ്രാം ആവശ്യം ചെയ്യുന്നത്. അത് ഒരു 500 മില്ലി വെള്ളത്തിൽ കലക്കി വാഴയുടെ കമ്മിന് വാഴയുടെ ചൂട്ടിൽ വെച്ച് കൊടുത്താറുണ്ട്. തെങ്ങിനാണെങ്കിൽ 6 മാസത്തിലൊരിക്കല് 10 ഗ്രാം മരുന്ന് 2 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചാൽ ഇതേ മരുന്ന് കൊണ്ട് തന്നെ റബ്ബറിന് അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ കാർഷിക വിളകൾക്ക്, നാട്ടു വിളകൾക്ക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ എന്തിനു തന്നെ ഉപയോഗിക്കാം. വാഴയ്ക്കുണ്ടാകുന്ന കൂമ്പുചീയൽ രോഗത്തിനും അരച്ചേനി, റബ്ബർ തുടങ്ങിയ എല്ലാ വിളകളിലും മരുന്ന് ഫലപ്രദമാണ്. യാതൊരു പാർശ്വഫലങ്ങളും സൃഷ്ടിക്കാത്തതുമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ലഭിക്കുകയെന്നും തന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി അബ്ദുൽ ലത്തീഫ് സൂചിപ്പിച്ചു. ഗൾഫ് നാടുകളിലെ ഫാമുകൾ സന്ദർശിച്ച് തദ്ദേശീയ കർഷകരുമായി അദ്ദേഹം സംസാരിക്കുകയും മരുന്നിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹോമിയോപ്പതി ചികിത്സ അംഗീകരിക്കാത്ത ഗൾഫ് നാടുകളിൽ അഗ്രോ ഹോമിയോപ്പതി ആശയങ്ങൾ എത്രമാത്രം ഫലപ്രദമാക്കുമെന്ന സംശയം അദ്ദേഹത്തിനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ 6-7 രാജ്യങ്ങളിൽ ഹോമിയോപ്പതി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയും വൈകാതെ ഇത് ഖത്തർ ഗവൺമെന്റ് താല്പര്യം കാണിച്ചാൽ ഇവിടെ ഏതാണ്ട് വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ആൾക്കാർക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് രോഗശമനം സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ഹോമിയോപ്പതി ചികിത്സക്കും അഗ്രോ ഹോമിയോപ്പതിക്കും വിദേശത്ത് അംഗീകാരം നേടിയെടുക്കണമെന്നാണ് അബ്ദുൽ ലത്തീഫ് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കടുത്ത മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിലാണ് ഗുരുവായൂർ ബ്ലാങ്ങാട് കടപ്പുറം.